അസ്സാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു അലഹമുല്ലാഹിറബുൽ ആലമീൻ അസ്ലാത്തു വസ്ലാമു അലഹ അഷ്റഫുൽ മുറുസലീൻ അലിഹി വസ്ബി ഹി അജുമായി അള്ളാഹു സുബഹാനാവത്ത് ഹൈറിൻ്റെ വഴികൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ നമ്മളുടെ രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷത്തിൻ്റെ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലി ആലമിൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വർഗത്തിലെ കൃഷിയെ കുറിച്ചിട്ടാണ് സ്വർഗ്ഗത്തിലെ കൃഷി എന്ന പേരിൽ ഹബിബായ് സലല്ലാഹു അലൈവി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറുണ്ട് ദാക്കിരിയങ്ങൾക്ക് ദിക്കറ് ചൊല്ലുന്നവർക്ക് ദിക്കർ ചെല്ലാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് ഹബിബായ് സല്ലാഹു അലൈവി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇസ്രാഹിമിറാജിൻ്റെ യാത്രയിൽ അത്ഭുത യാത്ര നടത്തിയ ആ ഒരു സമയം അലൈഹി നബിസ്ഹു അലൈവലമാത്തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഓരോ പ്രവാചകന്മാരെ സമീപത്ത് ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു മുത്തുനബി സലഹു അലൈവല് മാത്തങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയം ഇസ്രാമിറാജിൻ്റെ യാത്രക്കിടയിൽ നബി സല അലൈഹി അലൈഹി വസ്ലാമാത്തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചു ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി തിരിച്ചു പോരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയേ നിങ്ങൾ എൻ്റെ സമീപത്ത് എന്നെ കാണാമെന്നതല്ലേ തങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു സമ്മാനം തങ്ങൾ കൊണ്ടുപോകണം ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഒരു സമ്മാനം പറഞ്ഞു തരാം തങ്ങളെ ഉമ്മത്തിനിക്ക് അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും വലിയ സ്ഥാനം നൽകിയ സ്വർഗ്ഗം ആ സ്വർഗീയ ലോകത്ത് ഇറക്കാനുള്ള ഒരു കൃഷി അതൊരു ദിക്കറാണ് അത് ഞാൻ പറഞ്ഞു തരാം ആ ധിക്കറാണ് സ്വർഗത്തിലേക്കുള്ള കൃഷി അത് ഇവിടെ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ആ ദിക്കറുകൾ ചൊല്ലിയാൽ ആ കൃഷിയുടെ വിളവെടുപ്പ് നാളെ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അലൈഹി അല്ലാഹു തങ്ങൾ പറയുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് തന്ന ദിക്കറാണ് എൻ്റെ ഉമ്മത്തിന് തന്ന ദിക്കറാണ് ഇന്ന ഗർ ആ സ്വർഗത്തിലെ കൃഷി ഏതാണെന്ന് അറിയേണ്ടത് ഒരു നാല് ദിക്കറാണ് ചെറിയ നാല് ദിക്കറുകൾ വലിയ മഹത്വമുള്ള ദിക്കറാണ് സുബഹാനല്ലോ ഇലാഹ വൽഹമുൽാഹ അള്ളാഹു അക്ബർ ഇത് നാലും ഒരുമിച്ച് കൂടിയത് സുബാൻ വലഹമദുൽഹി വല ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ സ്വർഗ്ഗത്തിലെ കൃഷിയാണ് ഈ കൃഷിയാകുന്ന ദിഖർ ചൊല്ലുന്നവർക്ക് അതിൻ്റെ വിളവെടുപ്പ് നാളെ സ്വർഗീയ ലോകത്തെ ആസ്വദിക്കാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈവ് വസ്ല്ലാം മാത്തങ്ങൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ മുത്തുനബി ഈ ദിഖറിനെ കുറിച്ചിട്ട് ധാരാളം ഹദീസുകൾ പറഞ്ഞത് കാണാൻ കഴിയും വലിയ മഹത്വമുള്ള തിക്കറാണ് വിഷമങ്ങൾ അല്ലാഹു പരിഹരിക്കും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും സന്തോഷത്തിൻ്റെ വഴികൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരും അടഞ്ഞു കിടക്കുന്ന വാദികളിലൊക്കെ അള്ളാഹു നമുക്ക് തുറന്ന് തരും ധാരാളം മഹത്വങ്ങൾ അള്ളാൻ്റെ ഹബീബ് പറയുന്നത് കാണാൻ കഴിയും മഹാനായ അബൂഹുറയിറ റതി അള്ളാഹു അഞ്ഞു മഹാനവറുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നല്ലാഹു സ്തഫ മിനൽ കലാമി അർബ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നാല് വാക്കുകളെ അള്ളാഹു കടഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുത്തിട്ടുണ്ട് കടഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് സുബഹാൻ അള്ളാഹ രണ്ടാമത്തത് അൽഹമുല്ല മൂന്നാമത്തത് അള്ളാഹു അക്ബർ വല ഇലാഹ ഇള്ളാഹു അള്ളാഹു അക്ബർ ഈ നാല് വചനങ്ങൾ എന്നിട്ടോ നബിസ് അഹ് ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട് ഫമൻ കാല സുബഹാൻ അള്ളാഹ ഈ നാല് കടഞ്ഞെടുത്ത വചനങ്ങളില്ലെന്ന് സുബഹാനുള്ള ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്താ കുത്തിബലഹു ഇഷറുന ഹസന ഇരുപത് നന്മകൾ അന്ത സ്പോട്ടിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് സുബഹാനഉള്ളക്ക് ഇരുപത് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അല്ലേ നമ്മൾ നമസ്കാര ശേഷമൊക്കെ പലരും തിക്ക്റ് ചൊല്ലാറുണ്ട് സുബഹാനുള്ള പലരും അത് മൈൻഡ് ചെയ്യാതെ പോവാറുണ്ട് സ്വർഗ്ഗത്തിലെ തിക്കറാണ് സ്വർഗ്ഗത്തിലെ കൃഷിയാണ് മറന്നു പോവരുത് പിന്നെയോ വഴത്തു കഴിഞ്ഞോ ഇഷറൂന സ ഇരുപത് നന്മകൾ അള്ളാഹു ചേർത്തി തന്നില്ലേ ആ നന്മകൾ ചേർത്തിയതിന് പകരം ഇരുപത് ദോഷങ്ങളെ അല്ലാഹു വായിച്ചു കളയും നബി മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹു അഹ് വല്ലാം മുത്തുനബി അവസാനിപ്പിക്കുന്നില്ല ഫമൻ കാൽ അള്ളാഹു അക്ബർ സുബഹാൻ എന്ന കഴിഞ്ഞിട്ടൊരാളാണ് അള്ളാഹു അക്ബർ പറഞ്ഞാൽ എന്നാൽ മിസ്സിലുദാലിക് ഇതേ പ്രകാരം തന്നെ ഇരുപത് നന്മകൾ ചേർക്കുന്നു ഇരുപത് നന്മകൾ ഇരുപത് തിന്മകൾ അല്ലാഹു മായ്ക്കുന്നു എന്നിട്ടും കഴിഞ്ഞിട്ടില്ല ഫമൻ കാൽ ഇലാഹ ഇലല്ലാ ലാ ഇലാഹ ഇലാ എന്ന് കൂടി നിങ്ങൾ ചേർത്തി പറഞ്ഞാൽ ലഹു സലഹസൂന ഹസന മുപ്പത് നന്മകളെ അള്ളാഹു നമുക്ക് ചേർത്തി വെക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം എന്നിട്ട് അവസാനം നബി പറയാണ് ഫമൻ ഫമൻകാല അള്ളാഹു അക്ബർ അപ്പം സുബഹാനായി അലഹമദില്ലായി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ ഈ ദിക്ർ കൂടി പറഞ്ഞാൽ മിസ്താലിഖ് ഇതേ പ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മകൾ അള്ളാഹു ചേർത്തി വെക്കുന്നു മുപ്പത് പാപക്കറകളെ അള്ളാഹു മായിച്ചു കളയുന്നു എന്തോ ഒരു വലിയ സൗഭാഗ്യമാണ് ഈ ദിഖ്രൻ അള്ളാഹു തന്നത് ഓരോ ദിഖറുകൾക്കും അതിൻ്റെ മാധുര്യം അലൈഹി നബിസ്വലാ അലൈസ്വലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഹബുൽ കലാമിയിൽ അള്ളാഹിൽ അറബാഴ മറ്റൊരു ഹദീസുരൂടെ മുത്തുനബി വീണ്ടും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച് ഒരു സന്ദേശമാണ് അർബ നാല് വചനങ്ങൾ അഹബുൻ അഹബുൽ കലാമിയിൽ അള്ളാഹ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നാല് വചനങ്ങളാണ് അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകളുണ്ടാവും ആണല്ലോ നമ്മൾ കേൾക്കാൻ നമ്മളെ ഓമന പേര് വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഏതൊരാൾക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകളും പേരുകളും ഉണ്ടാവും ഇതേ പ്രകാരം അള്ളാഹുവിനെ അഹബുൽ കലാം ഇലല്ലാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നാല് വാക്കുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള നാല് വചനങ്ങൾ മുത്തൻ നബിസ് അലിസ്ല മാത്തങ്ങൾ പറയുന്നു സുബഹാൻ അള്ളാഹ് വലഹമ്മില്ല വല ഇലാഹ അല്ല അഹ്ഹുല്ലാ അക്ബർ എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കിയേ സുബഹാൻ അള്ളാഹ വലഹമദില്ല വല ഇലാഹ ഇല്ലാഹു അള്ളാഹുക്ക് സെക്കൻഡ് വിളക്കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും നമുക്ക് ലഭിക്കുന്നതോ വലിയ പ്രതിഫലമാണ് ധാരാളം അറിവുകൾ ഇനിയുമുണ്ട് ഉസ്താദ്മാരിൽ നിന്ന് പഠിക്കണം നമുക്ക് അതിൽ നിന്ന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിജയത്തിൻ്റെ പടവുകൾ നമ്മൾ പടിപടിയായി കയറുന്നത് അള്ളാഹു അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് ഒരു വൈരാഗ്യമോ ഒരു വിദ്വേഷമോ ഒരു പകയോ ഒരു ദേഷ്യമോ കാത്തു സൂക്ഷിക്കാത്ത നല്ല ക്ലിയർ മനസ്സിൻ്റെ ഉടമയായിട്ട് റബ്ബ് നമ്മെ കബൂൾ ചെയ്യട്ടെ സ്വർഗീയ ലോകത്ത് ഇവിടുന്ന് നമുക്ക് കൃഷി ചെയ്ത് അതിൻ്റെ അതിൻ്റെ ഫലങ്ങൾ സ്വർഗീയ ലോകത്ത് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അതുവാ ചെയ്യണം മറക്കരുത് അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു